ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരമുണ്ട്. കാരണം എന്താണെന്നറിയോ, ഒരുപാട് വീടുകളിൽ എന്താ പറയുക, ഒരു ബിസിനസ് സംരംഭം എന്ത് ചെയ്യണം എന്ന് അറിയാണ്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും വീട്ടച്ഛന്മാരൊക്കെ ഉണ്ട്. അവർക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. കേരളത്തിലുടനീളം എന്നെ പോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. എൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു രൂപ പോലും ഞങ്ങൾ നിങ്ങളേത് മുതൽ മുടക്കായിട്ട് വാങ്ങുന്നില്ല. ഇവിടെ പോയിട്ട് വേണമെങ്കിലും ഐസ്ക്രീം കഴിച്ചു. നമ്മൾ ഉണ്ടാക്കുന്ന ഐസിന്റെ ക്വാളിറ്റി, ആ ടേസ്റ്റ് നിങ്ങൾക്ക് വേറെ എവിടെ പോയിട്ടും കിട്ടില്ല. അത് നമ്മളുടെ കോൺഫിഡൻസ്. നമസ്കാരം, ഞാൻ ജോബി ചോന്നുകൊണ്ട്. കേരളത്തിലൊക്കെ ഇപ്പൊ എന്താ ചൂടില്ല, എന്റെ പൊന്ന് ഒരു രക്ഷയില്ല. ഞാനിപ്പോ നിൽക്കുന്നത് -26 ഡിഗ്രിയിലാണ് കേട്ടാ. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നു ഞാൻ വല്ല ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലൊക്കെ ആണെന്ന്. ഒന്നുമല്ല, അതെ മഞ്ഞൊക്കെ ഇങ്ങനെ പെയ്തോണ്ടിരിക്കാണ്. അതെ, ഞാൻ എന്റെ ഒരു സുഹൃത്തിന്റെ കോലൈസ് ഇല്ലേ, ഈ കോലൈസ് ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് വന്നേക്കാണ്. നമ്മളൊക്കെ ഐസ്ക്രീം മേടിച്ച് ഐസൊക്കെ മേടിച്ച് കഴിക്കാറുണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിലാണ് കണ്ട ഐസൊക്കെ ശേഖരിച്ച് അല്ലെങ്കിൽ എന്താ പറയാ, അവര് ഇങ്ങനെ ഫ്രീസ് ആക്കാൻ വെക്കുന്നത്. ഇവിടെ അധികം നേരം നിന്ന് ഞാൻ ഐസായി പോകും. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് പുറത്തേക്ക് ഇറങ്ങട്ടാ. നോക്കി വാടേ ബീ, എന്റെ പൊന്നു ഒരു രക്ഷയില്ല വന്ന വരവരെ. ഞാൻ അടിപൊളി ഒരു ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഇത് റോസാപ്പൂവിന്റെ ഫ്ലേവറാണ് കേട്ടോ ഈ സംഭവം. എന്തായാലും ഞാൻ കഴിച്ചു നോക്കട്ടെ. ഓ എന്റെ മോനെ, സൂപ്പർ ആയിട്ട് കേട്ടോ, അടിപൊളിയായിട്ട്. എന്താ പറയാ, ഐസ്ക്രീം കോലൈസ് ഒക്കെ നമ്മൾ പരമാവധി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെ ഉണ്ടാക്കണേന്നുള്ളത് എനിക്ക് ജനങ്ങൾക്കൊന്നും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇത് ഭയങ്കര ടേസ്റ്റ് ആയിട്ട് ഈ സാധനം. ഒരു വല്ലാത്ത ഒരു സംഭവം തന്നെയാണ്. നമ്മളിവിടെ എത്ര നാടായിട്ടുണ്ട്, എന്തായാലും നമ്മുടെ ആൾക്കാരും കൂടി ഒന്ന് നമുക്ക് നേരത്തെ അറിയാം. പക്ഷെ നമുക്ക് ഇവിടെ ആൾക്കാരും കൂടി ഒന്ന് പരിചയപ്പെടുത്താനാ. എത്ര നാടായിട്ടുണ്ട് നമ്മൾ ഈ സംഭവം തുടങ്ങിയിട്ട്? ഏകദേശം ഒരു വർഷം ആവാനായി. ഒരു വർഷമായിട്ടുണ്ട് അല്ലേ? എത്രത്തോളം ഐറ്റംസ് കൂടി ഉണ്ട്? നമുക്ക് 30 വെറൈറ്റീസ്. 30 വെറൈറ്റീസ് കാണാണ്ട് വല്ലതും അറിയോ? ഒന്ന് പറയാൻ പറ്റുമോ? അറിയാം. റോസാപ്പൂവാണ് അല്ലേ? അതിന്റെ സ്മെല് തന്നെ വരുന്നോടാ. നല്ല രുചി. പിന്നെ എന്തൊക്കെയല്ലേ പറഞ്ഞത്? നമ്മളതിൽ റിയൽ ഫ്രൂട്ട് വെച്ചിട്ടുള്ള ഐസ്ക്രീംസ് ആണ് കൂടുതലും. റിയൽ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ സംഭവം ഒറിജിനൽ നിങ്ങൾക്ക് കാണിച്ചാൽ ഒറിജിനൽ ഐസ് നമ്മുടെ ഫ്രൂട്ട്സ് തന്നെ. ഫ്രൂട്ട്സിന്റെ തന്നെ ഫ്രൂട്ട്സ് തന്നെയാണ് നമ്മൾ ചെയ്യാം. ഓ അത് ശരി. എന്തായാലും സംഭവം അടിപൊളിയുണ്ട്. സാധാരണ നമുക്കൊരു കാര്യം ചെയ്യാം. ഇതേ ശരിക്കും ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കണം ശരിക്കും? ഇതിന്റെ സംഭവം കാണിച്ചുതരാം അല്ലേ? പാല്, അതുപോലെ നമ്മളെ ഇൻഗ്രീഡിയൻസ് എല്ലാം വെച്ചിട്ട്, ബട്ടർ, പാല്, ഇൻഗ്രീഡിയൻസ് എല്ലാം പാസ്റ്ററൈസിംഗ് ചെയ്യും. പാസ്റ്ററൈസിംഗ് എന്ന് വെച്ചാല് ഈ മെഷീനിൽ ഏകദേശം 75 ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ചൂടാക്കും. 75 ഡിഗ്രി സെൽഷ്യസ് വരെ ഒരു മണിക്കൂർ, 1.5 മണിക്കൂർ ചൂടാക്കും. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഈ പമ്പ് വെച്ചിട്ട് ഈ ഇതിൽ കിടക്കുന്ന മിക്സിനെ നമ്മൾ പാസ്സും. ഇതിൽ വെച്ചിട്ടുള്ള സാധനം നമ്മൾ എവിടേക്ക് വിടും? ഈ ഒരു മെഷീൻ വഴി മോട്ടർ വഴി നേരെ ഹോമോജനൈസേഷൻ. അതിന് മലയാളം എന്താ? മലയാളം വേണ്ട. ആയിക്കോട്ടെ, ഇതിൽ അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൽ നമ്മുടെ ഹോമോജനൈസിങ് ചെയ്യും. പാലൊക്കെ ഹോമോജനൈസിന്റെ മിക്സ് കണ്ടിട്ടില്ലേ? എന്നതുപോലെ നമ്മളെ മിക്സിൽ നമ്മുടെ ഹോമോജനൈസ്. ഇതിൽ കംപ്രഷൻ നടക്കുകയാണ്. കംപ്രഷൻ നടക്കും. അതിനുശേഷം നമ്മൾ നേരെ ഒരു മണിക്കൂറത്തെ പ്രൊസീജിയർ അല്ല, ഒരു മണിക്കൂറത്തെ അല്ലേ. നേരെ ഇവിടുന്ന് 75 ഡിഗ്രിയുള്ള സാധനം PHL വഴി നേരെ നമ്മുടെ ഏരിയൻ മാറ്റിലേക്ക് എത്തും. ഇതിലെന്താ സംഭവം? ഇതിലാണ് നമ്മുടെ മൊത്തം മിക്സ് വന്നിട്ട് ലാസ്റ്റ് ഹോമോജനൈസ് ആയിട്ട് ക്രീമിന്റെ ബേസ് വരുന്നത് ഇതിലാണ് അല്ലേ. ഇത് ഏകദേശം അവിടുന്ന് 75 ഡിഗ്രിയിലുള്ളത് ഇവിടെ ഇവിടെ എത്തുമ്പോൾ 28 ഡിഗ്രി സെൽഷ്യസിലേക്ക് പോയി. 28 ഡിഗ്രി ഇരിക്കും കഴിച്ചു കഴിഞ്ഞിട്ട് ടേസ്റ്റ് കൂടുതലുള്ള ഇതില് മിക്സ് ഉണ്ട് ഇതില് നമ്മുടെ പാലും അതേപോലെ നമ്മുടെ ബട്ടറൊക്കെ വെച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള മിക്സ് ആണ് ഇതുണ്ട് ഞാൻ മാറ്റട്ടെ കാരണം കൊറേ നേരം ഈ കോട്ട് ഇട്ട് നിൽക്കുന്ന ഐസ്ക്രീമിന്റെ ടേസ്റ്റില് കൊലൈസ് കൊലൈസിന്റെ ടേസ്റ്റില് ഞാൻ മറന്നുപോയി. ഇതാ ഒരു ഐസ് കഴിക്
ണല്ലോ അത് ആർട്ടിഫിഷ്യൽ കളേഴ്സ് ആണല്ലോ. നമ്മളതിൽ നിങ്ങൾക്ക് നോക്കാം, കളേഴ്സ് ഉണ്ടാവില്ല, ഒരു കളർ ഉണ്ടാവില്ല, നമ്മളതിലാണ് കളർഫുൾ അല്ലെങ്കിൽ കൂടി നല്ലതാണ്. സംഭവം നമുക്ക് ഇതിന്റെ ഒരു ഫൈനൽ ഇതൊന്നും എനിക്ക് പറഞ്ഞത് എന്താ പരിപാടി? നമ്മളിപ്പോ ഏജിയൻ വാറ്റിലേക്ക് ഏകദേശം ഒരു 6 മണിക്കൂറത്തെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് മിക്സ് ഇതിലേക്ക് എത്തും. നമ്മുടെ ബേസ് മിക്സ് ബേസ് മിക്സ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സെപ്പറേറ്റ് ഓരോ ഫ്ലേവേഴ്സ് നമുക്ക് പിടിക്കും. ഓരോന്നിനും ഓരോ മിക്സ് സെയിം തന്നെയാണ്, സെപ്പറേറ്റ് സെപ്പറേറ്റ് ഫ്ലേവേഴ്സ് പിടിക്കും. ഫ്ലേവേഴ്സ് പിടിക്കാൻ ചെറിയ ഫ്രൂട്ടാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, യോഗയുടെ കണ്ടതാണ്. അപ്പൊ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കി ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതിന് ശേഷം ഞാൻ എന്താ ചെയ്യാം? മിക്സ് എടുത്തതിന് ശേഷം നമ്മൾ റിയൽ ഫ്രൂട്ട് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്യും. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ മിക്സിനെ നമ്മുടെ മോൾഡിലേക്ക് ഒഴിക്കും. മോൾഡിലേക്ക് ഒഴിക്കും. മോൾഡിലേക്ക് ഒഴിച്ചതിന് ശേഷം സ്റ്റിക്ക് വെച്ചതിന് ശേഷം സ്റ്റിക്കിൽ നമ്മുടെ കോലി കോലി അതിലേക്ക് നമ്മൾ കോലിതുപോലെ നമ്മളിങ്ങനെ
അത് നമ്മൾ നേരെ കോഴി നേരെ ഈ മോഡലിൽ ഇറക്കി വെച്ചു. ഇറക്കി വെച്ചതിന് ശേഷം നേരെ നമ്മൾ ലോലി ടാങ്ക് കൊണ്ടൊരു ടാങ്ക്. ലോലി ടാങ്ക്, ലോലി ടാങ്ക്. അത് ഈ ഐസ് ഈ സ്റ്റിക്കില് ഹാർഡായി പിടിക്കാൻ വേണ്ടിട്ട്. എന്നിട്ടതിന് ശേഷം ലോലി ടാങ്കില് ഏകദേശം 20-25 മിനിറ്റ് വെക്കണം. അങ്ങനെ ഓരോ സമയങ്ങൾ അങ്ങനെ 25 മിനിറ്റ് വെച്ചതിന് ശേഷം അതിൽ നിർത്തിട്ട് നമ്മൾ ടെമ്പറേച്ചർ ആയി കഴിഞ്ഞിട്ട് നേരെ -27 ഡിഗ്രീസ് മാറ്റി ടേബിൾ വെച്ചിട്ട് സ്റ്റിക്കും മാത്രമായിട്ട് സ്റ്റിക്കും സ്റ്റിക്കുകൾ മാത്രം. ഓ കിട്ടൂലേ, ഐസ് അവര് കൊണ്ടുവന്നത് തട്ടിക്കൊണ്ടിരിക്കുകയാണ് സംഭവം. സ്റ്റിക്ക് ഹോൾഡർ, സ്റ്റിക്ക് ഹോൾഡർ. ആ സ്റ്റിക്ക് ഹോൾഡർ നേരെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇതിനെ ഹാർഡ് ആക്കണം. ഹാർഡ് ആക്കണം. അപ്പൊ 27 ഡിഗ്രിയിൽ നിന്ന് എടുത്തിട്ട് ആ ഹാർഡ് ആക്കിയിട്ട് നമ്മൾ ഒരു 30 ഡിഗ്രി വെച്ചേക്ക്. അതിനാണ് മെഷീൻ, ഹാർഡറാണ്. അപ്പൊ ആ മെഷീന്റെ ഉള്ളിലേക്ക് നമ്മൾ സാധനം വെക്കും. വെച്ച് ഒരു 15-20 മിനിറ്റോളം നമ്മൾ ആ ഹാർഡ് ആക്കും. ആ സ്റ്റിക്കിന്റെ മേലെ നേരെ അത് ഹാർഡ് ആയി. ഓക്കെ. അതിനുശേഷം സ്റ്റിക്കിൽ നേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ചേട്ടന്മാര് പാക്ക് ചെയ്യണം. ഐസ് ബോട്ട് എന്നാണ് നമ്മുടെ പേര്. അതെ, ഇദ്ദേഹം സാധാരണ എന്താ പറയുക, ഒരു സംരംഭം സംരംഭകം മാത്രമല്ല, കാരണം ചെറുപ്പത്തിൽ 9-ാം ക്ലാസ് മുതല് അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. എന്താ പറയുക, ജീവിതത്തിൽ ഒരുപാട് പ്രയത്നിച്ചിട്ട് തന്നെയാണ് ഈ ഒരു നിലയ്ക്ക് എത്തിയിരുന്നത് അല്ലേ. എന്നോട് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, എത്ര നാളായി എന്നെ വിളിച്ചത്? ഏകദേശം ഒരു 2 വർഷത്തോളം. 2 വർഷം മുമ്പ് എന്നെ ഒരു കോള് വരുന്നത്, ചേട്ടാ ഞാനൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്, അവർക്ക് വേണ്ടി ഒരു പ്രൊമോഷൻ വേണ്ടി ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞേ, മോന് ഇത്രയും കഴിവും കാര്യങ്ങളൊക്കെ നിനക്ക് സ്വന്തമായിട്ട് ഒരു സംഭവം തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അവിടെ നിന്ന് അങ്ങനെ എന്തായി? അവിടെ നിന്ന് അങ്ങനെ ഞാൻ സത്യം പറഞ്ഞ ജോബിയറിന്റെ ആ ഒരു സംസാരം ഒരു വഴിത്തിരിവായി. നമ്മൾ നമുക്ക് വേണ്ടിട്ട് എന്തെങ്കിലും നമുക്ക് അതിലെ കഴിവും കപ്പാസിറ്റി ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ കാരണം കൊണ്ട് ഞാൻ വേണ്ടി അന്വേഷിച്ചു. ഇൻവെസ്റ്റർമാരെ കിട്ടി. ഇന്നിപ്പോ അതെ, ഒരുപാട് ഫ്രാഞ്ചൈസികൾ ഇദ്ദേഹത്തിന് ഉണ്ട്. പിന്നെ ഇതിൽ എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരമുണ്ട്. കാരണം എന്താ പറയുക, ഒരുപാട് വീടുകളിൽ എന്താ പറയാ, ഒരു ബിസിനസ് സംരംഭം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടിരിക്കുന്ന ഒരുപാട് വീട്ടമ്മമാരും വീട്ടച്ഛന്മാരൊക്കെ ഉണ്ട്. അവർക്ക് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ, ഒരു റൂം അവര് അതെന്ന് പറഞ്ഞു കൊടുത്തേ. ഞാൻ പറഞ്ഞുതരാം. നമ്മള് പ്രോപ്പർലി നമ്മളൊരു മെയിൻ ഒരു വ്യത്യസ്തത എന്താ വെച്ചാല്, ആർക്കും നമ്മളെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഫ്രാഞ്ചൈസി, നമ്മൾ 0 രൂപ പോലും നമ്മൾ ഫ്രാഞ്ചൈസി ഫീസ് എന്ന് പറഞ്ഞ് മേടിക്കുന്നില്ല. ആർക്ക് വേണമെങ്കിലും നല്ല സ്പോട്ട് ആണെങ്കിൽ നമ്മൾ തുടങ്ങാൻ സപ്പോർട്ട് ചെയ്യും. 100 സ്ക്വയർ ഫീറ്റ് റൂം ഉണ്ടായിരുന്നു മിനിമം. അവർക്ക് അവിടെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിൽ ഏകദേശം ആ റൂം സെറ്റ് ചെയ്ത് വരാൻ ഏകദേശം 1 ലക്ഷം രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ചെലവ് മാക്സിമം അത്രേ അവർക്ക് ചെലവ് വരും. അത് അവിടെ അവർക്ക് വരുന്ന ചെലവാണ്, അല്ല ഞങ്ങൾ വാങ്ങുന്ന ഒരു രൂപ പോലും മേടിക്കണില്ല. അത് ചില ആളുകൾക്ക് ചിലപ്പോ അവർക്ക് റൂം ഉണ്ടെങ്കിൽ അത്രയും എമൗണ്ട് വരില്ല. അപ്പൊ അവർക്ക് എന്താണെന്നറിയോ, ഒരു ബിസിനസ് സംരംഭം കൂടിയാണ് കേട്ടോ. എന്റെ അനുഭവം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിന്റെ ഒരു ഫ്രാഞ്ചൈസി വേറൊരു കമ്പനിയുടെ ഫ്രാഞ്ചൈസി ആയിരുന്നു ആദ്യം നടത്തിയത്. അപ്പൊ ആ ഫ്രാഞ്ചൈസിക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സാധാരണക്കാരൻ ഈ ഫ്രാഞ്ചൈസി തുടങ്ങിയത് കൊണ്ട് നടക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഞാൻ മനസ്സിലാക്കി. അത് ഒഴിവാക്കിയിട്ടാണ് ഞാനിപ്പോ നിലവിൽ എനിക്ക് ഇവിടെ ഏകദേശം 3,000-4,000 പീസ് ഒരു ദിവസം നിലവിൽ കയറി പോകുന്നുണ്ട്. 20,000 പീസ് വരെ നമുക്ക് ഇവിടെ പ്രൊഡക്ഷൻ ചെയ്യാനുള്ള യൂണിറ്റ്. 20,000 പ്രൊഡക്റ്റ്. ഓക്കെ. അപ്പൊ എന്തായാലും കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, തീർച്ചയായിട്ടും ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. ഇദ്ദേഹത്തിന്റെ ഇതിന്റെ പേര് ഐസ്പോട്ട്. ഐസ്പോട്ട് സ്പോട്ട് കിട്ടുന്ന സ്ഥലം. ഓ, വയസ്സ് കിട്ടുന്ന സ്ഥലം. വയസ്സ് കിട്ടുന്ന അതിന്റെ ഉള്ളിലിരുന്നത്തേക്ക് മനസ്സിലായി ഐസ്. അപ്പൊ എന്തായാലും വളരെ നല്ലൊരു കാര്യം തന്നെയാണ്, ഒരുപാട് ആൾക്കാർക്ക് ജീവിക്കാനായിട്ടുള്ള ഒരു സംരംഭം കൂടിയാണ് ഇദ്ദേഹത്തോടൊപ്പം. ഇദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ ചുറ്റുപാടത്തുള്ള ഒരുപാട് ആൾക്കാർ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടും ഇദ്ദേഹം ഒരു ഒരു ഇത് ചെയ്യുന്നുണ്ട്. കാരണം ഇത് ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഒരു 1.5 ലക്ഷം രൂപ മുടക്കി ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മാസം കൊണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവർക്ക് ആ ഫണ്ട് അത് പോരാതെ 1 മാസം നിലവിലുള്ള ഫ്രാഞ്ചൈസികൾക്ക് ഒരു 50,000 രൂപ മാറ്റി വെക്കാൻ കിട്ടും. ഓക്കെ. എന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഇവിടെ ഐസ്ക്രീം ഒക്കെ ഞാൻ കഴിച്ചോട്ടെ, എല്ലാം നല്ല ടേസ്റ്റ്. അത് കരിക്കിൻ്റെ ഉണ്ട്, പേരക്ക ഉണ്ട്, റോസാപ്പും ഉണ്ട്, അതേപോലെ തണ്ണിമത്തം ഉണ്ട്, പിന്നെ എന്നിട്ട് അവക്കാടോ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, കുറെ ഐറ്റംസ് ഉണ്ട്. കരിക്ക് ഒരു രക്ഷയില്ലാട്ടോ എന്റെ മോനെ. ഇവിടുത്തെ നമ്മുടെ തെങ്ങിന്റെ മേലെ അതൊക്കെ അല്ലേ, നാടൻ കരിക്കൊണ്ടൊക്കെയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും എത്തിച്ചോളൂ. എന്തായാലും ഇനി അധികം വരച്ചു നിൽക്കാം. എന്തായാലും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു.